بسم الله الرحمن الرحيم. ഡിസംബർ 1 എന്നത് ലോകത്ത് അറിയപ്പെടുന്നത് ലോക എയ്ഡ്സ് ദിനം എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെയും ലോക എയ്ഡ്സ് കൺട്രോൾ ബോർഡിൻ്റെയും വ്യക്തമായ നിർദ്ദേശപ്രകാരം ലോകം മുഴുവൻ ആചരിക്കുന്ന ഡിസംബർ 1-ന്റെ എയ്ഡ്സ് ദിനം ഒരുപാട് കാര്യങ്ങളാണ് പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസത്തിൻ്റെ ആഘോഷവും ബോധവൽക്കരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, വിദ്യാഭ്യാസ മേഖലകളിൽ എയ്ഡ്സ് സംബന്ധമായ ഒരു ബോധവൽക്കരണം നടന്നില്ലെങ്കിൽ ആ മേഖലയിലൂടെ തന്നെ അത്തരം അപകടങ്ങളിലേക്ക് പുതിയ തലമുറ എത്തുമെന്ന ഒരു ഭയം ലോകത്ത് നിലനിൽക്കുന്നു എന്നതാണ്. ഇവിടെ പരിശുദ്ധ പ്രമാണങ്ങളുടെ 100 പഴക്കമുള്ള വളരെ ഗൗരവമുള്ള സൂചനകളും താക്കീതുകളും ഏറെ പ്രസക്തമാണ്. എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗത്തെക്കുറിച്ച് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് അതിന് കാരണം എന്നുള്ളതാണ്. അതിൽ രണ്ടാമതൊരഭിപ്രായം ആർക്കും ഇല്ല. കേവലം മതപരമായ ഒരു കാഴ്ചപ്പാട് എന്നല്ല അതിന് പറയപ്പെടുന്നത്. ആരോഗ്യ സംഘടനകൾ ലോകം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യകുലത്തിന് മുഴുവനും നൽകുന്ന ഒരു താക്കീതാണ് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം. AIDS എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മാരക വിപത്തിന്, പകർച്ചവ്യാധിക്ക് കാരണമാകും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. സമീപകാലത്ത് വന്നിട്ടുള്ള ഈ ബോധവൽക്കരണങ്ങൾക്കൊക്കെ ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്തപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മാത്രം, അതിനെയെല്ലാം ഉൾപ്പെടുത്തി അതിനപ്പുറമുള്ള പലതും ഉൾപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു ചെറിയ വചനം കൊണ്ട് എയ്ഡ്സിന്റെ മാരക ദ്രംഷ്ടങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്ന് മനുഷ്യകുലത്തിന് 14 മുന്നേ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിന്റെ 32 ആയത്ത് അതിലേക്ക് സൂചിപ്പിക്കുകയാണ്. വ്യഭിചാരത്തിന്റെ സുതാര്യമായ സാധ്യതകൾ മനുഷ്യരാശിയിൽ ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡുകൾ പിന്നിടുമ്പോൾ കഴിഞ്ഞതിനേക്കാളും ഏറെ സാധ്യതകളും സാഹചര്യങ്ങളും. മാനവകുലത്തിന്റെ ധാർമ്മിക ബോധത്തിൽ ഇതൊരു തെറ്റല്ല എന്ന ഒരു സാധാരണ സംഭവമാണെന്ന ബോധവും, തെറ്റിനേക്കാളും മുകളിൽ ഇതിൽ തെറ്റല്ല എന്ന ഒരു ചിന്ത അതിജയിക്കുന്ന ഒരു സാഹചര്യവും അനിശ്ചിതം മുന്നോട്ടിങ്ങനെ തുടരുമ്പോൾ എയ്ഡ്സിന്റെ സാധ്യതകളും വർദ്ധിക്കുന്നു സമാനമായി എന്ന് നാം മനസ്സിലാക്കുക. ഒരൊറ്റ ആയത്തുകൊണ്ട് ഇതിന്റെ ഉള്ളും പുറവും ആദ്യവും അന്ത്യവും ഖുർആൻ പരിചയപ്പെടുത്തി. ولا تقربوا الزنا انه كان فاحشه وساء سبيلا എന്ന പരിശുദ്ധ ഖുർആൻ. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാ പറഞ്ഞത്. വ്യഭിചാരമോഹം മനസ്സിലുണ്ടാക്കി തരുന്ന ബാഹ്യലീലകളിലേക്ക് പോലും അടുക്കരുത്. എത്ര മനോഹരമായ അവതരണം, എത്ര ചിന്തനീയമായ ഒരു വാക്യം. അള്ളാഹുവിന്റെ ഖുർആനിലെ ഈ നിർദ്ദേശത്തെ, അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പിനെ, ഇത് വളരെ മിളച്ചമായ, ആരാലും വെറുക്കപ്പെടുന്ന ഒരു സംഗതിയായി മാറും എന്ന് പറയുന്ന ഈ അവസ്ഥയെ മനുഷ്യകുലം എത്ര ഗൗരവത്തോടുകൂടെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇത് മുസ്ലിമീങ്ങളോട് മാത്രമുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ വിലയിരുത്താൻ കഴിയില്ല. ചില ആയത്തുകൾ അങ്ങനെയാണ്. മുമിനീങ്ങളോട് മാത്രം കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, മനുഷ്യർക്ക് മുഴുവൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രേരകമാകുന്ന കാര്യങ്ങളെ ഖുർആൻ തടഞ്ഞു നിർത്തുന്നു. പ്രേരകമായ കാര്യങ്ങളെ തടഞ്ഞു നിർത്തിയതിന്റെ രീതിശാസ്ത്രം മറ്റ് ആയത്തുകളിൽ നമുക്ക് കാണാം.
വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന കാരണം അവന്റെ നോട്ടമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ലാ തജ്ലു അലൽ മഗീബാത് എന്നാണ്. ദുഷിച്ച ചിന്തയുമായി കുടുംബജീവിതത്തിൽ ഭർത്താവുമായി അകന്നു നിൽക്കുന്ന, ദുഷിച്ച ചിന്തയുള്ള, വ്യഭിചാര മോഹമുള്ള പെണ്ണിന്റെ തലവെട്ടത്തിൽ നിങ്ങൾ എത്തിപ്പെടരുത് എന്നാണ്. അവൾ നിങ്ങളെ അകലേന്ന് കാണാനും നിങ്ങൾ അവളെ അകലേന്ന് കാണാനും നിങ്ങളുടെ നിഴൽ പോലും അവൾ കാണുകയോ അവളുടെ നിഴൽ നിങ്ങൾ കാണുകയോ ചെയ്യരുത് എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജലായജ്ലു എന്ന് പറഞ്ഞാൽ വെളിച്ചം വരാന്നാണ്. ലാ തജ്ലു അലൽ മഗീബാത്. ഈ അവതരണം, ഈ വാക്കുകളുടെ പ്രയോഗത്തിന് ഓരോ അക്ഷരത്തിനും ഓരോ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. എന്താ അതിന്റെ കാരണം എന്നറിയോ? എയ്ഡ്സ് തന്നെയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം തിർമിദി അവിടുത്തെ ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്, എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്യൂണിയോ വൈറസ്, രക്തത്തിൽ കലരുക, രക്തത്തിൽ വ്യാപിക്കുക, രക്തത്തിന്റെ പ്രതിരോധ ശക്തിയെ നഷ്ടപ്പെടുത്തുക, അതാണ്. അത് പകർച്ചവ്യാധിയാണ്. രക്തത്തിലൂടെ സംഭവിക്കുന്ന ഈ മാരകമായ പ്രശ്നം, പുണ്യനബി തന്നെ പറയട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, വ്യഭിചാര മോഹവുമായി ഇരിക്കുന്നവളുടെ അടുക്കൽ നിങ്ങളുടെ നിഴൽ വെട്ടം എത്തല്ലേ? കാരണം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ സഞ്ചാരം മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നോടത്തൂടെയാണ്. രക്തസഞ്ചാരത്തിലൂടെ പകരുന്ന വൈറസ്, അതാണ് എയ്ഡ്സ് എന്ന് ആധുനിക സയൻസ് പറയുന്നു. മനുഷ്യന്റെ താല്പര്യം രക്തത്തിലൂടെയാണ് ഉണ്ടാവുക. പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവും ആത്മവിശ്വാസവും രക്തസഞ്ചാരത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മദ്യപാനിക്ക് മദ്യം കിട്ടേണ്ട സമയമാവുമ്പോൾ കൃത്യമായി അവൻ അതിന്റെ പേരുള്ള വ്യാകുല ചിത്ത അവൻ പ്രകടിപ്പിക്കുന്നത്. മീഥൈൻ ആൽക്കഹോൾ രക്തത്തിൽ കലർന്നത് കൊണ്ടാണ്. രക്തമാണ് താല്പര്യം ഉണ്ടാക്കുന്നത്. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാ മോമിനീങ്ങളെയും വ്യഭിചാരം എന്ന ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന മാരക വിപത്തിനെ തൊട്ട് കാക്കുമാറാകട്ടെ. അതിന്റെ ബാഹ്യലീലകളും അതിന്റെ പ്രേരകങ്ങളും പ്രേരണങ്ങളും ഒക്കെ ഖുർആൻ മറ്റൊരായത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. കണ്ണിനെ സൂക്ഷിക്കലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫമു ഫുറൂജഹും. ذلك أزكى لكم إن الله خبير بما تعملون. അല്ലാഹു നിയമം അവതരിപ്പിക്കുമ്പോൾ അതിന് ചില രീതികളുണ്ട്. ചിലപ്പോൾ വ്യാപക അർത്ഥം ആശയം എന്ന നിലക്ക് പുരുഷനിൽ ഒരു നിയമം പറയാറുണ്ട്, അത് സ്ത്രീയെയും ബാധിക്കാറുണ്ട്, ഉമൂമിയത്തിന്റെ ഭാഗത്തു കൂടി എന്ന് അതിന്റെ ഭാഷാശാസ്ത്രം അങ്ങനെ അതിനഭിപ്രായപ്പെടുന്നു. അതിന്റെ ഒരു ഉദാഹരണമായിട്ടുള്ള ആയത്താണ് നേരത്തെ നമ്മൾ ഓതിയ ലാ തഖ്റബു സിന. ആ പദപ്രയോഗം പുരുഷന്മാരോടാ, പക്ഷേ വ്യഭിചാരം എന്നത് പുരുഷൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുള്ള, സ്ത്രീ അതിൽ ഉൾപ്പെട്ടു, അത് സ്ത്രീയോടും കൂടി ആ നിയമം ബാധിക്കുന്നുണ്ട്. എന്നാൽ കണ്ണുകൊണ്ടുള്ള ലീലാവിലാസങ്ങൾക്ക് ഖുർആൻ ആയത്ത് പറഞ്ഞപ്പോൾ പുരുഷന്റെ കാര്യത്തിൽ പരിമിതപ്പെട്ടു പോയ ഒരായത്തല്ല, അതിന്റെ തൊട്ടടുത്ത് അതിനേക്കാളും ചർച്ച ചെയ്ത രണ്ടാമത്തെ വലിയ ആയത്ത് വന്നു. മുഅ്മിനീങ്ങളോട് പറയ നബിയെ, അവരുടെ കണ്ണുകൾ ചിമ്മിക്കളയട്ടെ അന്യ പെണ്ണിനെ കാണുന്നതിനെ തൊട്ട്. ഇന്നത്തെ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ ആയത്ത് എത്ര വലിയ ഉപദേശം! ഇന്നത്തെ ഏകാന്തതയിൽ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ആത്മീയ ആചാര്യനായി ഈ ആയത്ത് ഇടപെടുകയല്ലേ. കണ്ണിനെ ചിമ്മിക്കളയാ, കാണാൻ പറ്റാത്തത് കാണുന്നതിന് തൊട്ട് കണ്ണിനെ തടയാ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അതുവഴി ഗുഹ്യ ഭാഗങ്ങളിലൂടെ വരുന്ന പാപങ്ങളെ സൂക്ഷിക്കുക എന്ന. ذلك أزكى لهم
സത്യവിശ്വാസികളെ, നിങ്ങളുടെ വിശുദ്ധി നിലനിൽക്കാൻ ഇതാണ് ഏറ്റവും ആവശ്യമായ കാര്യമെന്ന് ഖുർആൻ പിന്നെ പറയുന്നു. രഹസ്യമായി സംഭവിക്കുന്ന പ്ലാനാണല്ലോ വ്യഭിചാരത്തിലെത്താം. മനസ്സിന്റെ മോഹസഞ്ചാരങ്ങളുടെ രഹസ്യമായ സ്വഭാവത്തെ കുറിച്ച് നിരന്തരമായി നിശിതമായി നിരീക്ഷിക്കുന്ന തമ്പുരാനെ പിന്നെ പരിചയപ്പെടുത്തി. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പൊളിച്ചടക്കി അറിയുന്ന സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന തമ്പുരാനാണ് സത്യമായിട്ടും അല്ലാഹ്. ആയത്ത് അവസാനിച്ച എത്ര രസകരമായ അവസ്ഥയിൽ ഇതാണുങ്ങളോട് മാത്രം പറഞ്ഞു നിർത്തിയില്ല, ഇതിലേറെ പെണ്ണിനോട് പറഞ്ഞു, ഇതിലേറെ പെണ്ണിനോട് പറഞ്ഞു. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വല്ലദ്രിബ്ന ബിഖുമൂരിഹിന്ന അലാ ജുയൂബിഹിൻ. അര പേജ് ഉണ്ടായത്. മുമിനാത്തുകളായ പെണ്ണുങ്ങളോട് പറയ, അവരുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് അവർ കാണാതെ കണ്ണ് ചിമ്മാൻ. മീങ്കാരന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന മുസ്ലിം പെണ്ണിന്റെ മാറിടത്തിലേക്ക് തുണി വലിച്ചിടാൻ ഖുർആൻ. പത്രക്കാരന്റെ മുന്നിലും ഓഫീസ് തലങ്ങളിലും മുളിപ്പില്ലാതെ പോയി നിർലജ്ജത നൃത്തമാടുന്ന മുസ്ലിം വനിതയോട് ഖുർആൻ ഒരൊറ്റ വസ്ത്രമാ പേര് പറഞ്ഞിട്ടുള്ളൂ. അവള് തലമറയ്ക്കുന്നത് മാറിടം ഇറങ്ങിക്കിടക്കുന്ന മുഖമക്കനയാവണമെന്ന് ഖുർആൻ. അതും ഈ ആയത്തിലാണ്. വല്ലതിരി പിന്നെ ബിഹുമൂരിഹിന്ന, പെണ്ണിനോടും കണ്ണു സൂക്ഷിക്കാനും പെണ്ണിനോടും ഗുഹ്യം അതുവഴി സൂക്ഷ്മത പുലർത്താനും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വല്ലതിരി പിന്നെ ബിഹുമൂരിഹിന്ന, മാറിടം മറയുന്നത് കൊണ്ടേ തലമറയ്ക്കാവൂ, മാറി മറഞ്ഞാലും തലമറച്ചത് പിന്നെ മാറി മറയണമെന്ന നിബന്ധന. കണ്ണിന്റെ ലീലാവിലാസുകളെ ചില കണ്ണുകൾ കഴുകൻ കൊത്തി വലിക്കുന്ന പോലെ വലിച്ചുകൊണ്ടു പോവാൻ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ചിന്തിച്ചിട്ടുണ്ടോ ഖുർആനും പരിശുദ്ധമായ ഇസ്ലാമിന്റെ മറ്റ് പ്രമാണങ്ങളും വസ്ത്രധാരണത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം ജുബ്ബ പോലെയുള്ളതിന് ഇറക്കം കൂടുതൽ വേണമെന്ന ഒരു രീതി, മഹാന്മാരായ യമനികളുടെ പ്രബോധനമുള്ള മലയാള നാട്ടിൽ അത് നമ്മൾ അവലംബിച്ചതിന്റെ ഒരു കാരണം, അതേക്കുറിച്ച് ചിന്തിക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്, സുജൂദിന്റെ വേളയിലാണെങ്കിൽ പോലും മനുഷ്യന്റെ അരഭാഗം പൂർണ്ണമായി മറഞ്ഞൊരു കർട്ടൻ പോലെ വീഴാൻ വേണ്ടിയിട്ടാണ് ഈ ജുബ്ബ പോലെയുള്ള വസ്ത്രങ്ങൾ, കമീസ് പോലെയുള്ള വസ്ത്രങ്ങൾ ഇറക്കമുള്ളത് ധരിക്കാൻ ഇസ്ലാം പറയുന്നതെന്നാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്ന മഹാന്മാർ പറയുന്നത്. വസ്ത്രധാരണം ഇറുകിപ്പിടിച്ച വസ്ത്രം, അത് ശരീരത്തിന്റെ രൂപം കാണിക്കുന്നതാണ് എങ്കിൽ അവർക്ക് സ്വർഗമില്ലെന്നല്ല പറഞ്ഞത്. നരകത്തിലാണെങ്കിലും വല്ലപ്പോഴും സ്വർഗത്തിന്റെ പരിമിളമെത്താറുണ്ട്. ആ ഭാഗ്യം പോലും നിഷേധിക്കപ്പെട്ടവൻ മതം പറഞ്ഞ വസ്ത്രധാരണയെ അവഗണിച്ചവനാണെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചിന്തിക്കുക, കണ്ണുകളെ നിയന്ത്രിച്ചുകൊണ്ട് വ്യഭിചാരത്തെ തടയാം, വ്യഭിചാരത്തെ തടഞ്ഞുകൊണ്ട് എയ്ഡ്സിനെ പ്രതിരോധിക്കാം. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ മുന്നിൽ ഇതുപോലെ പറയാൻ ഒരു പ്രമാണത്തിന്റെ വരി ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആന്റെ മാത്രമാം. ഇവിടെയാ നമ്മൾ പറഞ്ഞു വച്ചതിന്റെ ബാക്കി തുടരാൻ കഴിയാ. നമ്മുടെ പ്രിയപ്പെട്ടവൾ നമ്മുടെ കണ്ണിനെ ഹറാമ കാണാതെ സൂക്ഷിക്കുന്നവളാവണം. തന്റെ ഭാര്യയിലൂടെ കണ്ണിനെ മറ്റു ഹറാം കാണാൻ ഒരു പ്രതിബന്ധമായി പ്രതിരോധമായി സൃഷ്ടിക്കാൻ നമ്മുടെ കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയും സത്യസന്ധതയും നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിലും ജീവിതത്തിൽ സത്യസന്ധത ഒരു പ്രകടനമായി അവശേഷിക്കുന്ന വൈവാഹിക തലങ്ങളാണ് ഇന്ന് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ലോക എയ്ഡ്സ് കൺട്രോൾ ബോർഡ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ തന്നെ പറയുന്നത്, വൈവാഹിക ജീവിതത്തിന്റെ
സത്യസന്ധത, ബി ട്രൂത്ത്ഫുൾ ടു ദ റിയൽ ലൈഫ് പാർട്ണർ എന്നാണ്. യഥാർത്ഥ ജീവിത പങ്കാളിയോട് സത്യസന്ധത നിലനിർത്തണം. അത് എയ്ഡ്സ് നിയന്ത്രിക്കാൻ, എയ്ഡ്സിനെ പ്രതിരോധിക്കാനുള്ള എ ബി സി ഫോർമുലയിലെ രണ്ടാമത്തേതാണ്, ബി ആണത്, ബി ട്രൂത്ത്ഫുൾ. സത്യസന്ധത ജീവിത പങ്കാളിയോട് കിടപ്പറയിൽ ഒരു സ്വഭാവം, അത് കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവം, അത് പാടില്ല എന്ന് ഖുർആനും പറഞ്ഞിട്ടുണ്ട്. അത് പാടില്ല. നമ്മുടെ ഭാര്യ എങ്ങനെയാവണം? നമ്മുടെ കണ്ണിനെ ഹറാമ കാണാതെ സൂക്ഷിക്കുന്നവളാവണം. അവളെ ഏത് രൂപത്തിലാണോ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ചമഞ്ഞൊരുങ്ങാൻ നമ്മൾ അവളോട് പറയണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ഒരു പെണ്ണ് ഒരു മറയ്ക്ക് പിന്നിൽ നിന്നും അവിടത്തേക്ക് ഒരു കത്ത് നീട്ടി വെച്ചു കൊടുത്തപ്പോൾ അവളുടെ കയ്യ് കണ്ടു. പുന്നാര നബി, തങ്ങൾക്ക് കാണൽ അനുവദനീയമായ ഒരു ബന്ധം, മോളെ നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ? അതെ നബിയെ, ഒരു വിവാഹിതയായ പെണ്ണാണെങ്കിൽ നിന്റെ കയ്യിലൊന്നും മൈലാഞ്ചി ധരിച്ചുകൂടെ ഇട്ടുകൂടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ പദവിയിലിരിക്കുന്ന പെണ്ണിനാണ് മൈലാഞ്ചിയുടെ സുന്നത്ത്. വിവാഹത്തിന് മുന്നേ മൈലാഞ്ചിയുടെ പെണ്ണിന് കറാഹത്ത്. വിവാഹത്തിന് മുമ്പായാലും ശേഷമായാലും പുരുഷൻ മൈലാഞ്ചിയിടൽ തലമുടി നരച്ചത് ചുവപ്പിക്കൽ അല്ലാത്ത ആവശ്യത്തിൽ ഹറാം എന്നുള്ളതാണ്. പെണ്ണിന്റെ ചമഞ്ഞൊരുങ്ങൽ ഭർത്താവിന് വേണ്ടിയാവണം. ഏറ്റവും വലിയ ജിഹാദ് ഏതെന്ന് ഹബീബ് പഠിപ്പിച്ചല്ലോ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അത്തബഉലു, ഭർത്താവിന് വേണ്ടി അവൾ ഒരുങ്ങലാണ് ഏറ്റവും വലിയ ജിഹാദ്. പെണ്ണിന്റെ ധർമ്മസമരം, ഭർത്താവിന്റെ കണ്ണ് ഹറാം കാണാതെ ഭർത്താവിന്റെ നോട്ടവും ശ്രദ്ധയും ചിന്തയും വിചാരവും തന്നിൽ മാത്രമാവണമെന്നത് പിടിച്ചു നിർത്താനുള്ള സൗന്ദര്യബോധം പെണ്ണിലുണ്ടാവലാണ് പെണ്ണിന്റെ ഏറ്റവും വലിയ ജിഹാദ്. അത് നല്ല വാക്കുകളിലാവാം. പെണ്ണിനെ പാടാൻ കഴിവുണ്ടെങ്കിൽ റിയാലിറ്റി ഷോയുടെ മുന്നിൽ ഭർത്താവ് പോയിരിക്കാതെ അവള് പാടിക്കൊടുക്കലാണ് വേണ്ടത്. ഇതൊക്കെ നമ്മുടെ വിവാഹ ജീവിതത്തിലൂടെ നമ്മുടെ ഭാര്യയെ പറഞ്ഞ് നമ്മൾ ബോധിപ്പിക്കണം. ഒരു പാട്ട് കേൾക്കാൻ നിന്റെ പെണ്ണ് പാടുമെങ്കിൽ അവളോട് പാടാൻ പറയണം. ഓടാനാ പറഞ്ഞത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷബിയോട്, ഓടൂ എന്നാ പറഞ്ഞത്. ഹബീബിന് ഓട്ടം വലിയ ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഓടാൻ പറഞ്ഞു. അതിനൊരു വേദി ഉണ്ടാവണം. ഭാര്യയുമായി കളി വിനോദങ്ങൾ നല്ലതാണ്. ഞാൻ ചുരുക്കുന്നു, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുന്നവൾ ഇതൊരു പ്രയത്നം മാത്രമല്ല, ഇതൊരു പ്രാർത്ഥനയും കൂടിയാണെന്ന് ഖുർആൻ. ഏത് തന്റെ ഭാര്യ തന്റെ കണ്ണിന് സൂക്ഷ്മതയും ഹറാമ കാണാതെയുള്ള പ്രതിബന്ധവും പ്രതിരോധവും തീർക്കുന്നവളാവാ എന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഹൃതം. അതൊരു ശ്രമത്തിൽ മാത്രമല്ല, അത് പരിശ്രമത്തെക്കാൾ അപ്പുറം പ്രാർത്ഥനയിലും ഉണ്ടെന്ന് ഖുർആൻ. പ്രാർത്ഥനയുമുണ്ട്. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത അഅ്യുൻ. സൂറത്തുൽ ഫുർഖാൻ. മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് അല്ലാഹുവോട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യും. എന്താ ദുആ ചെയ്യാ? റബ്ബനാ ഹബ് ലനാ, അല്ലാഹുവേ നിന്റെ സ്പെഷ്യൽ ഓഫർ ആയിത്ത, എല്ലാവർക്കും കിട്ടൂല അത്. വഹബ യഹബു ഹിബത്ത്, അല്ലാഹു ഔദാര്യമായി ഓശാരമായി പടച്ചോൻ പ്രത്യേകം അനുഗ്രഹിച്ച് കിട്ടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ നീ എനിക്ക് സ്പെഷ്യലായി നൽകേണ്ടത്? ഖുർറത്തു അഅ്യുനിൻ, ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങളുടെ ഭാര്യ മനസ്സിന് ഒരു തണുപ്പ് നൽകുന്നവളാവണം. ആ ഭർത്താവിന്റെ കണ്ണ് പിന്നെ ഹറാമ് കാണൂല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ വസ്ത്രം വേറെയായിരുന്നു. അവിടുത്തെ ഭാര്യമാർക്ക് ഏത് വസ്ത്രമാണോ ഭർത്താവ് ഇട്ട് കാണാൻ ആഗ്രഹം, ആ വസ്ത്രത്തിലേക്ക് പരിമിതപ്പെടുമായിരുന്നു. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഫൈദുൽ ഖദീറും ഇബ്നു കസീറിന്റെ തഫ്സീറിലൊക്കെ കാണാം, കിടപ്പറയിലെത്തിയാൽ മേൽവസ്ത്രം അഴിച്ചിടും, അരമുണ്ട് മാത്രം ഉടുക്കുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആണുങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ പരാജയമാ. അറ്റ്ലീസ്റ്റ് ആ ചുണ്ടിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന മീശ പോലും വെട്ടാതെ, ആ കക്ഷരോമം നീക്കാതെ,
തന്റെ എല്ലാ കൊള്ളരായ്മ തരങ്ങളും ക്ഷമിക്കാനും സഹിക്കാനും ഉള്ളവളാണ് തന്റെ ഭാര്യ എന്ന് തോന്നണം. അല്ല, ഏറ്റവും ഭാര്യയുടെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലാമറാ വേണ്ടത്. നിന്റെ എല്ലാ വിനോദങ്ങളും ആസ്വദിക്കേണ്ടവളവളാം, എല്ലാം അവൾ ആസ്വദിക്കണം. അതുപോലെ അവളുടെ കയ്യിലുള്ള എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കേണ്ടതവനാം. അല്ലാഹുവിന്റെ ദീൻ അങ്ങനെയാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചത് എന്താ? മനിസ്തത്വാഅ മിൻകുമുൽ ബാഅത ഫല്ലതസവ്വജ്. സദാചാര ബോധം നിലനിർത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ പുലർത്താൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അവൻ കല്യാണം കഴിക്കട്ടെ. അങ്ങനത്തെ വിവാഹ ജീവിതത്തിലെ ഭാര്യക്കും ഭർത്താവിനും ഹറാം കാണാൻ അവരുടെ കണ്ണുകൾക്കായി മരോമങ്ങൾ അനുവാദം കൊടുക്കില്ല. ഹറാം മുന്നിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ണ് അടഞ്ഞു പോകാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ളവർക്ക് സിനിമ കാണാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് സീരിയൽ മാമാങ്കങ്ങളോട് വെറുപ്പായിരിക്കും. എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവനെ കാണണം, എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവളെ കാണണം. അങ്ങനെയുള്ളവർക്ക് ഹറാമായ ചാറ്റിങ്ങുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഭർത്താവ് അറിയാത്ത രഹസ്യ കാമുകനില്ല. അങ്ങനെയുള്ളവർക്ക് ഭാര്യ അറിയാത്ത വേറെ ഒരു സെറ്റപ്പ് വരൂല. കാരണം എന്താ? വിവാഹ ജീവിതത്തിന്റെ ഹരിതാപ കാലഘട്ടങ്ങളിലെ സത്യവുമായി നമുക്ക് സത്യസന്ധതയുമായി ദീനീബോധവുമായി നീങ്ങാൻ കഴിയുന്നോടത്ത് ഇത് സംഭവിക്കൂല. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉമ്മ മകളെ ഉപദേശിക്ക. ഇമാം ഗസ്സാലി അവിടുത്തെ യഹ്യയിൽ പറയുന്നുണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വനിതയായ മഹദിയായ അസ്മാ ബിന്ത് ഖാരിജ റളിയല്ലാഹു അൻഹ മകളോട് പറയുന്നുണ്ട്, മകളെ കല്യാണം കഴിച്ച് വിടുന്നതിന്റെ തലേ ദിവസം മോളോട് പറയാം, വഹ്ഫദി അംഫഹു, നിന്റെ ഭർത്താവിന്റെ മൂക്ക് നീ സൂക്ഷിക്കണം, നിന്റെ ഭർത്താവിന്റെ ചെവി നീ സൂക്ഷിക്കണം, വഅയ്നഹു ഭർത്താവിന്റെ കണ്ണ് നീ സൂക്ഷിക്കണം, വലാ യസുമ്മന്ന മിൻക ഇല്ലാ തയ്യിബ. മൂക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മൂപ്പര് കിടന്നു ഉറങ്ങുമ്പോ അതിൻ്റെ അകത്ത് പഠിച്ചിട്ട് കുത്തണം എന്നല്ല പറഞ്ഞത്. ഭർത്താവ് നിന്റെ അടുക്കൽ നിന്നും വാസനിക്കേണ്ടത് സുഗന്ധമായിരിക്കണം പെണ്ണേ. നിന്നെ കാണുമ്പോൾ അവന് സന്തോഷം വേണം. ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ നിന്നോട് വർത്താനം പറഞ്ഞാൽ അവൻ നിന്റെ വായിൽ നിന്നും കേൾക്കുന്നത് മുഴുവൻ അവന്റെ ചെവിയിലെത്തുന്നത്. ചെവി സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കലവിലയല്ല. ചില പെണ്ണുങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ തന്നെ അള്ളാഹു പടച്ചോനെ എന്തൊക്കെയാ വിളിച്ചു പറയാ, എല്ലാം കൂടി കേട്ട് മൂപ്പര് ഓർക്കും സ്വർഗം എന്നത് അവിടെയാണെങ്കിൽ നരകം എന്നത് ഇവിടെയാണെന്ന് ഓർത്തുപോകും. നിന്റെ ഭർത്താവ് അവന് സന്തോഷമുള്ളത് മാത്രമേ നിന്നിൽ നിന്നും കേൾക്കാവൂ. ഐഷ ബീവി പറഞ്ഞല്ലോ, മിഷ്കാത്തിലുണ്ട് ഹദീസ്, ഭർത്താവ് ഭാര്യയോട് പറയാണ്, ആ കാണുന്ന പർവ്വതത്തെ നീ ഒന്ന് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് പറയാൻ പറ്റൂല, ഞാൻ ശ്രമിക്കാം. മഞ്ഞ നിറത്തിലുള്ള പർവ്വതത്തെ ഒന്ന് വെള്ളയാക്കുമോ പെണ്ണെ എന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടാൽ ഇൻഷാല്ലാ ഞാൻ ശ്രമിക്കാം. പറ്റൂല, നിങ്ങൾ എന്തുട്ട് ഭ്രാന്ത പറയണം, പറയാൻ പാടില്ല. അങ്ങനെയാവണം. ഇതൊക്കെ നമ്മൾ ബോധവൽക്കരണം നടത്തണം, അവരെ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മുടെ വില നമ്മളായി കളയരുത്, നമ്മുടെ വില നമ്മളായി കളയരുത്. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഇത് നമ്മൾ തന്നെ നമ്മുടെ വില കളഞ്ഞേക്കാം, നമ്മൾ തന്നെ നമ്മുടെ വില കളഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ വൃത്തികെട്ടവൻ ഭാര്യയോട് കുറ്റം പറയുന്നവനാം. ഭാര്യയായിട്ട് കൂടി അവളുടെ രഹസ്യ സ്വഭാവം അറിഞ്ഞു, പിന്നെ അവൻ പെങ്ങന്മാര് വരുമ്പോ ഒരു കുടുംബ സദസ് നടക്കുമ്പോ അവളെ കുറിച്ചുള്ളതായ പോരായ്മ പറയുന്നവനാണ് ഏറ്റവും വലിയ വൃത്തികെട്ടവൻ. ഭാര്യയുടെ കുറ്റം പറയാ, അവളുടെ പോരായ്മ പരസ്യപ്പെടുത്തുന്ന ഭർത്താവ് ഏറ്റവും വൃത്തികെട്ടവൻ. ഏറ്റവും നല്ലവനാരാ? ഏറ്റവും നല്ലവനാരാണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു. അക്മലുൽ മുഅ്മിനീന ഈമാനാ,
ഈമാൻ പൂർണ്ണമായവൻ ആരാ? ഈമാൻ ഉണ്ടായിട്ട് കാര്യമല്ല, ഈമാന്റെ പൂർണ്ണ മാർക്ക് കിട്ടിയവൻ ആരാണെന്നറിയുമോ? അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവക്കാരനാം. ചിലര് നാട്ടുകാർക്ക് നല്ല സ്വഭാവക്കാരനായിരിക്കും, വീട്ടിൽ കയറിയ 10 വയസ്സൊക്കെ ഉണ്ടാവില്ല. നാട്ടുകാർക്ക് നല്ലവനായാൽ പോരാം, ഹദീസ് ബാക്കിയുണ്ട്. വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ, ഖിയാറുക്കും ലിനിസായിക്കും, ഭാര്യ പറയണം അയാൾ നല്ലതാണെന്ന്. അങ്ങനത്തവനായ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഇത് പറയുന്നുണ്ട്. വേറൊരു റിവായത്തിൽ കാണാം, ഇബിൻ അബി ശൈബയുടെ മുസന്നഫിൽ കാണുന്ന റിവായത്തിൽ കാണുന്നത്, അൽതഫുഹും ബി അഹ്ലിഹി, ഭാര്യയോട് അലിവ് കാണിക്കുന്നവൻ, ഭാര്യയോട് അലിവ് കാണിക്ക. ആ പാവം ഒറ്റയ്ക്ക് നിന്ന് വെയിലത്ത് നിന്ന് വിറക് കൊത്താം, അതിൻ്റെ ഇടയിൽ അടുക്കളയിൽ ജോലിയുണ്ട്, അതിൻ്റെ ഇതുണ്ട്, വൈകിട്ട് ഒരു യാത്ര പോകാനുണ്ട്. അപ്പൊ മൂപ്പര് കാലുമ കാലം കയറ്റിച്ച് ദിനശിപിടി മരിച്ചിങ്ങനെ ഇരിക്ക, അത് ചെന്ന് പൊളിച്ചു കൊടുക്ക, വിറക് സഹായിക്ക. ഇതൊക്കെ പുണ്യനബി ചെയ്തതാണ്. ഭാര്യയോട് സ്നേഹമുള്ളവനാവണം, അലിവുള്ളവനാവണം, നല്ല ഭർത്താവണം, അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃകയാണ്. എന്തും പറയാൻ നിനക്ക് അല്ലാഹ് ലൈസൻസ് തന്നിട്ടില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിനെ വാപ്പാക്ക് വിളിക്കാനുള്ള അധികാരം അത് ഭർത്താവിന്റെ അവകാശമായിട്ട് കാണുന്ന വെറും പൊട്ടത്തരത്തിൽ ജീവിക്കുന്നവരാ ഏറെക്കുറെ ഭർത്താക്കന്മാർ. അങ്ങനെയാണോ? നമ്മുടെ വില നമ്മൾ കളയരുത്, അങ്ങാടി വർത്താനം നമ്മുടെ വീടിന്റെ അകത്ത് പറയരുത്, ഭാര്യയോട് തെറി പറയരുത്, അവൾ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയരുത്. ഇന്നവരെ അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യ ഉണ്ടാക്കിയ ആഹാരത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു മുടി കടന്നാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കാം? ഒരു കരട് കടന്നാൽ, ഒന്ന് വേവ് കൂടിയാൽ കുറ്റം പറയരുത്, അത് ഭർത്താവിന്റെ ക്വാളിറ്റിയിൽ പെട്ടതല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അവരുടെ മുന്നിൽ അവർക്ക് നമ്മെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും തോന്നുന്നു. ഇതിനപ്പുറത്തെ വേറൊരു സ്നേഹം അവർ തേടിപ്പോകുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഭർത്താക്കന്മാരുടെ സമ്പർക്കത്തിലെ വീഴ്ചകളാ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഒരു അധ്യായം മനുഷ്യരാശിയെ പഠിപ്പിക്കാൻ ഒരു പെണ്ണിലൂടെയല്ല, 11 വ്യത്യസ്തതകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത തലങ്ങൾ പഠിപ്പിച്ച വിവാഹ ജീവിതത്തിന്റെ നാം കാണുന്ന ഏറ്റവും വലിയ സുഹൃത ഗോപുരമേ മുഹമ്മദ് റസൂൽ. നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മാന്യത പുലർത്തണമെന്നാ എല്ലാം പറയാൻ, അവൾക്ക് അവളോട് പറയാൻ അള്ളാഹുവിന്റെ ദീന നിനക്ക് അനുവാദം തന്നിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് കേട്ടോ, ഖാല റസൂലുള്ളാഹി, ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഫത്തഖുല്ലാഹ ഫിന്നിസാ, അള്ളാനെ പേടിക്കണം ഭാര്യമാരുടെ കാര്യത്തിലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ല, പടച്ചോനെ സാക്ഷിയാക്കിയിട്ട് അവരെ നിങ്ങൾ വാങ്ങിയത്, പടച്ചോനെ സാക്ഷിയാക്കിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട നിങ്ങൾ അവരെ സ്വീകരിച്ചത്, വസ്തഹിലൽതും ഫുറൂജഹുന്ന, കളങ്കപ്പെടാതെ ഒരായുസിന്റെ സ്വപ്നമായ അവൾ കൊണ്ട് നടന്ന അവളുടെ ചരിത്രത്തെ നിങ്ങൾ ഹലാലാക്കിയെടുത്തത് ബിക്കലിമത്തില്ലാ, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അല്ലാഹ് നിങ്ങളെ ചോദ്യം ചെയ്യും ഭർത്താക്കന്മാരെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഭരിക്കപ്പെടേണ്ടവളാണെന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന പദത്തിന്റെ മലയാളാർത്ഥം ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് രക്ഷകൻ. ഭരിക്കപ്പെടേണ്ടവൾ എന്ന തലത്തിലേക്ക് ചിന്തിക്കല്ലേ, രക്ഷകൻ എന്ന തലത്തിൽ ചിന്തിക്കണം. അവളാണ് മനസ്സിലാക്കേണ്ടത് ഭാര്യ എന്ന വാക്കിനർത്ഥം ഭരിക്കപ്പെടേണ്ടവളെന്ന്, ഭർത്താവ് മനസ്സിലാക്കേണ്ടത് താൻ സംരക്ഷിക്കേണ്ടവനെന്ന്. അവളെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അവൾക്ക് വാപ്പയെ പോലെ സംരക്ഷണം നൽകണം. കാരണം അവൾ വാപ്പാടെ അടുത്ത് നിന്നിട്ട് വന്നു. നമ്മൾ അവൾക്ക് വാപ്പ പഠിപ്പിച്ചു കൊടുക്കാതിരുന്നത് പഠിപ്പിച്ചു കൊടുക്കല ആദ്യത്തെ ബാധ്യത, ഷറഈ പഠിപ്പിച്ചു കൊടുക്കല. വാപ്പ അങ്ങനെയാണല്ലോ നിക്കാഹിന്റെ സീഗല ഏൽപ്പിച്ചത്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. മാന്യമായ എന്റെ മോളെ നോക്കണേ, അപ്പൊ തലയൊക്കെ കുലുക്കിയിട്ടുണ്ടാവും, കബിൽത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇതെന്താന്ന് അറിയില്ല, അതൊന്ന് അറിഞ്ഞോട്ടെ എന്ന് ഓർത്തതിനു ശേഷം മലയാളവും പറഞ്ഞിട്ടുണ്ടാവും.
അതൊക്കെ ജീവിതത്തിന്റെ നഷ്ടപ്പെടുന്ന ഒരു ചെറിയ ബോധത്തിലൂടെ മാത്രം കഴിഞ്ഞു പോകുന്ന കല്യാണ പന്തലുകളിലെയും കല്യാണ ആഘോഷങ്ങളിലെയും ആർഭാടങ്ങളിൽ നാം മറന്നു പോകുന്ന വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഈ നിക്കാഹ്. അതുകൊണ്ട് നിക്കാഹ് ആ ഒരു ചിന്തയിൽ പരിമിതപ്പെടാനാണ് ആഘോഷങ്ങൾ കല്യാണവേദികളിൽ ചുരുക്ക. ബറക്കത്തുള്ള കല്യാണതാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മാനസിക നിയന്ത്രണം വിട്ടുപോകുന്നത് കല്യാണത്തിന് ഒരു ചൊല്ല് തന്നെ ഉണ്ട്. കല്യാണത്തിന്റെ തിരക്ക് കാരണം നിക്കാഹിക്കാൻ മറന്നു എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കല്യാണ തിരക്കില് പെണ്ണുകെട്ടാൻ മറന്നു എന്ന് പറയുന്ന ഒരു ചൊല്ല് തന്നെ ഉണ്ട്. അങ്ങനെ ആർഭാടമാക്കലല്ല, നിക്കാഹിന്റെ ഗൗരവ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടും ആർഭാടമാകും തോറും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഞാൻ എങ്ങനെയാണെന്നറിയുമോ എന്റെ കുടുംബത്തിൽ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വ അന ഖൈറുക്കും ലിഅഹ്ലി. ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും വലിയ മാന്യനാ, ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും വലിയ നല്ലവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാ അക്രമ നിസാ ഇല്ലാ കരീം, മാന്യനാ പെണ്ണിനോട് സഭ്യമായി പെരുമാറാ. നികൃഷ്ട ഗുണമുള്ളവനാണ്, നിർഗുണനാണ്, പെണ്ണിനോട് ചീത്ത പറയാ, പെണ്ണിനെ അകാരണമായി ശകാരിക്കാ, വാപ്പാക്ക് വിളിക്കാ. മുഹമ്മദ് റസൂൽ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ ജാമിഉൽ സഗീർ ഹദീസ് പറയുന്നതിനെ ഫൈദുൽ ഖദീർ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ര നിസ്കരിച്ചു കഴിഞ്ഞാൽ ദാറ അലാ നിസാഇഹി, ചുരുങ്ങിയ സമയം കൊണ്ട് അവിടുത്തെ ഭാര്യമാരുടെ എല്ലാവരുടെയും വീട്ടിൽ പോവല് പതിവായിരുന്നു. അതിനായി സമയം കാണണം. ഇന്നത്തെ കാലഘട്ടത്തിലെ വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ വില്ലനായി വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളത്. ഒന്ന് സംസാരിക്കുക, ഭാര്യയുമായി മക്കളുമായി സംസാരിക്കുക. അതിന് വന്ന് കയറുമ്പോൾ തന്നെ ഇരട്ട കുട്ടിക്ക് പാല് കൊടുക്കുന്ന മാതിരി രണ്ട് വലിയ മൊബൈലായിരിക്കും കയ്യിൽ. പിന്നെ വീടിന്റെ അകത്ത് കയറി അതിലായിരിക്കും അംഗം. പിന്നെ കുട്ടികൾ ശബ്ദിക്കുന്നതൊന്നും മൊബൈലിൽ സംസാരിക്കുന്നതിന് തടസ്സമാണെന്നുള്ള നിലയിലുള്ള വർത്തമാനങ്ങൾ, ദേഷ്യങ്ങൾ അന്നത്തെ രാത്രി അങ്ങനെ അങ്ങ് പോയി. അങ്ങനെയല്ല വേണ്ടത്, അതിനൊക്കെ ഒരു സമയം വെക്കണം. കൂടുതൽ സംസാരിക്കണം, അങ്ങുമിങ്ങും കഥകൾ പറയണം, പാട്ടുപാടി കൊടുക്കണം. ഹബീബിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. എന്താണ് ആയിഷ, സുഖമാണോ? ഇന്നലെ എന്തായിരുന്നു? ഹഫ്സ ഇന്നലെ വീട്ടിൽ എന്തായിരുന്നു ഭക്ഷണം? നിന്റെ ഭക്ഷണമൊക്കെ നന്നാവാറുണ്ട്, കുശലങ്ങൾ തേടണം എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഭാര്യമാരോട് തമാശ പറയുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ വയുലാഹിക്കു നിസാഹു, ഭാര്യമാരുടെ കൂടെ ഇരുന്ന് ചിരിക്കാറുണ്ട് മുഹമ്മദ് മുസ്തഫ. ഹദിയായ സൗദാ റളിയല്ലാഹു അൻഹയ്ക്ക് ഒട്ടകപ്പുറത്തേക്ക് കയറാൻ കാല് പൊങ്ങാതെ വന്നപ്പോ മഹദി അവർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ തുടഭാഗം വെച്ചുകൊടുത്തിട്ട് ഇവിടെ ചവിട്ട് പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് കാലിലടിച്ച് സൂചിപ്പിച്ചിരുന്നു. മഹദി അവിടെ ചവിട്ടി കയറിയിരുന്നു നബിയെ മുഹമ്മദ് മുസ്തഫ. എല്ലാം ചെയ്തു കൊടുക്കണം. ഒരു രാത്രി ചിലപ്പോ ഒന്ന് പാത്രം കഴുകി കൊടുക്കേണ്ടി വരും. ചെയ്തു കൊടുക്കണം. എന്റെ മോനെ കൊണ്ട് അവള് പാത്രം കഴിയിച്ചു എന്ന് ഉമ്മ പറയുന്ന കാരണം കണ്ടെത്തരുത്. അതൊക്കെ ചിലത് സ്വകാര്യമായിട്ട് ചെയ്തു കൊടുക്കണം. ചിലപ്പോ ഒന്ന് തുണി കഴുകി കൊടുക്കേണ്ടതുണ്ട്, കഴുകി വെച്ചതൊന്ന് വിരിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. കുടുംബത്തിന്റെ തുലാസിന്റെ നടുവിലെ ആ സൂചി പോലെ ആവണം ഭർത്താവ്. ഇങ്ങോട്ട് നീങ്ങിയ ഉമ്മയുടെ ഭാഗം പൊങ്ങും, ഇങ്ങോട്ട് നീങ്ങിയ ഭാര്യയുടെ ഭാഗം പൊങ്ങും. അത് പാടില്ല, നടുവിൽ നിൽക്കണം. അപ്പൊ ഉമ്മ കാണാതെ ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടി വരും, ചിലത് മക്കള് കാണാതെ ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യണം, സഹായിക്കണം, സ്നേഹിക്കണം. കുടുംബത്തിന്റെ കത്ത പണികളൊക്കെ ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. സുഹീഹ് മുസ്ലിം. വാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുമായിരുന്നു, അടുക്കള ജോലി ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ചെരുപ്പ് തുന്നുന്നത് നബിയായിരുന്നു. സൂറത്തുൻ നഹലിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത് കാണാം. സ്വന്തം വസ്ത്രത്തിന്റെ സ്റ്റിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ വസ്ത്രത്തെ സ്വന്തമായി തുന്നിച്ചേർക്കുമായിരുന്നു, വീടടിച്ചു വാരുമായിരുന്നു. ഐഷ ബീവി പറയാണ്, അവിടുത്തെ സ്വഭാവം വീട്ടിൽ വന്നാൽ കാന ബസറമിനൽ ബശരി, സാധാരണക്കാരനെ പോലെ പ്രവർത്തിക്കും. ഉദ്യോഗ തലങ്ങൾ മുതൽ അധികാരത്തിന്റെ സോപാനങ്ങൾ മുതൽ പ്രവാചക ശൃംഖലയിലെ ഏറ്റവും വെളിച്ചമുള്ള വെള്ളി നക്ഷത്രമായിട്ടും ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖായിട്ടും വീടിന്റെ അകത്തൂര് സാധാരണക്കാരനെ പോലെ
സ്വന്തം വസ്ത്രത്തെ സ്വന്തമായി കഴുകുമായിരുന്നു. വാഷിംഗ് മെഷീൻ ഉള്ളപ്പോ അതിന്റെ സ്വിച്ച് എവിടെയാണെന്നറിയില്ല നമുക്ക്. സ്വന്തം വസ്ത്രത്തെ സ്വന്തം കഴുകുമായിരുന്നു. എന്നല്ല, വീട്ടിലൊരു ആടുണ്ട്, ആടിനെ കറക്കുന്നത് മുഹമ്മദ് റസൂൽ കേട്ട് കളഞ്ഞു പോവാനുള്ളതല്ല ഇത്, പ്രവർത്തിക്കാൻ വേണ്ടി റബീഉ നമ്മോട് പറഞ്ഞു പോയതാണ്. സ്വന്തം ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായി പണിയെടുക്കുമായിരുന്നു. ഫാന്റെ സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഭാര്യ അടുക്കളയിൽ നിന്നും നമ്മുടെ കിടപ്പറയിൽ വരണം. എടിയേ ഒന്നൊരു വിളിയുണ്ട്. എന്തിനാ? ആ കയ്യൊന്നും അങ്ങോട്ട് ചെരിഞ്ഞാ എത്തുന്ന സ്വിച്ചില് അവന്റെ കൈ എത്തിക്കൂല, അവൾ ഇവിടെ വന്നിട്ട് വേണം അതിട്ട് കൊടുക്കാൻ. അങ്ങനെയല്ല, കുളിക്കാൻ ചൂടുവെള്ളം വേണമെങ്കിൽ അത് അള്ളാഹുവിന്റെ ഹബീബ് സ്വന്തമായി ചൂടാക്കി കുളിക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം. സ്വന്തം വസ്ത്രം കഴുകുമായിരുന്നു. ഇതല്ലേ ഏറ്റവും വലിയ സുന്നത്ത്? ഇതല്ലേ നാം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അവരുടെ സംരക്ഷണം നമ്മുടെ കയ്യിൽ വരുമ്പോ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പിണക്കങ്ങൾക്ക് പോലും എന്തൊരു സൗന്ദര്യമായിരുന്നു. പിണക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പിണക്കത്തിന് പോലും എന്തൊരു സൗന്ദര്യമായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിന്റെ ഹബീബ് ഉണ്ടല്ലോ, വഫാത്താകുമ്പോൾ തൊട്ടടുത്ത് സ്വർഗമുണ്ട്. സ്വഹീഹ് മുസ്ലിം ഹദീസ് ആവർത്തിക്കാറില്ല, ഈ ഹദീസ് രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ട്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന. ഇമാം ബുഖാരി അഞ്ച് സ്ഥലത്തെ ഹദീസ് പറയുന്നുണ്ട്. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഇന്ന് നമ്മൾ കാണുന്ന ആ പ്രത്യേകമായി തിരിച്ചിരിക്കുന്ന മദീനത്തെ പള്ളിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ലോകത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ സംഭവിക്കാത്ത ഒരേ ഒരു ഇടം അതാ, അത് നേരെ സ്വർഗത്തിലേക്ക് പോവാ ചെയ്യാം. തൊട്ടടുത്ത ആ സ്വർഗത്തിന്റെ മഹാഭാഗ്യം ഒരു വിരിപ്പൊന്ന് മാറ്റിയാൽ ഉണ്ടായിട്ടും അവസാനം ലോകത്തിന്റെ ചക്രവർത്തി വഫാത്താവാൻ തിരഞ്ഞെടുത്തത് ഭാര്യയുടെ നെഞ്ചകത്തേക്ക് ചാരിക്കിടക്ക, ഭാര്യയുടെ മടിത്തട്ടിന് സ്വർഗത്തിനേക്കാളും അന്ത്യനിമിഷത്തിൽ പ്രാധാന്യം കൊടുത്ത ലോകത്തിന്റെ ഹബീബേ മുഹമ്മദ് മുസ്തഫ. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ ബീവി പറയാ, അവിടുന്ന് രോഗം മൂർച്ഛിച്ചപ്പോ എന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചാരിക്കിടന്നു, മിസ്വാക്ക് ചെയ്യാൻ എപ്പോഴും ആഗ്രഹിച്ചു, ആ വായിക്കകത്തേക്ക് മിസ്വാക്കിന്റെ കഷ്ണം വെച്ചു കൊടുത്തപ്പോൾ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ രണ്ട് നിര പല്ലുകൾക്കൊന്ന് കടിക്കാൻ കഴിയാതെ വന്നപ്പോ ആ മിസ്വാക്കിനെ ഒന്ന് മൃദുലപ്പെടുത്താൻ എന്റെ ഉമിനീരിന്റെ അകത്തിട്ട് ഞാൻ ചാലിച്ചുകൊണ്ട് എന്റെ കടപ്പല്ലുകൊണ്ട് ഞാൻ കടിച്ച് മയപ്പെടുത്തി കൊടുത്തു. അവസാനത്തെ കുടിനീര് പോലും പ്രിയപ്പെട്ടവളുടെ ഉമിനീരാവാൻ പോലും സാഹചര്യമുണ്ടാക്കി ലോകത്തിന്റെ മുന്നിൽ മാതൃക കാണിച്ച ലോകത്തിന്റെ മരതക മുത്തേ മുഹമ്മദ് മുസ്തഫ. വലിയ സന്തോഷകരമായ ജീവിതം ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന് സ്നേഹം തോന്നിയാൽ പ്രകടിപ്പിച്ച് തന്നെ നമ്മൾ അവരുടെ മുന്നിൽ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സ്നേഹങ്ങളും നമ്മുടെ സ്ഥാനങ്ങളും നമ്മോടുണ്ടാവേണ്ട ആദരവുകളൊക്കെ നമ്മൾ പിടിച്ചു വാങ്ങണം. സ്നേഹം തോന്നിയ മനസ്സിലല്ല കൊണ്ടെടുക്കുക, സ്നേഹം ഭാര്യയോടുണ്ടോ അത് പ്രകടിപ്പിക്കണം, പരിസരം കൂടി നോക്കണം. അതും കൂടി ഇതിന്റെ കൂടെ പറയാം, സ്നേഹം തോന്നിയാൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരു ഇടം ഭാര്യമാരാണ്. മക്കളോട് ചിലപ്പോൾ സ്നേഹം ഉണ്ടാവും, അത് പ്രകടിപ്പിക്കാൻ എല്ലാ സമയത്തും നമുക്ക് അനുവാദമില്ല. ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണോ? വായില വെച്ച് കൊടുക്കുന്ന ഭക്ഷണം, ഭാര്യയുടെ വായിലേക്ക് ഭർത്താവ് ഒരു ഭക്ഷണം വെച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ സദഖ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ സദഖ, ഏറ്റവും വലിയ സദഖ ഭാര്യക്കും മക്കൾക്കും ഉള്ള ചെലവിന് കൊടുക്കുന്ന ഭക്ഷണം. ആ നിയ്യത്ത് വെക്കണം. വീട്ടിൽ നിന്നും ഒരു ജോലിക്ക് പോകുമ്പോ അല്ലാഹു എന്റെ കുടുംബത്തെ പുലർത്താൻ ഇങ്ങനെയുള്ള ഒരു വിചാര പദത്തിലൂടെ പോകണം. ഇർബാദ് ബിൻ സാരിയയുടെ മുന്നിൽ വെച്ച റസൂലുള്ള പറയാ, ഒരു ഭാര്യക്ക് ഭർത്താവ് കുടിക്കാൻ ഒരു ഇറക്ക് വെള്ളം കൊടുത്താൽ അതിന് കൂലിയുണ്ട്. ഇർബാദ് ബിൻ സാരിയ അർദി അല്ലാഹുവിൻ തബറാനി മുഅ്സമിൽ പറയുന്നുണ്ട്, മഹാനവരുകൾ അത് കേട്ടപ്പോൾ തന്നെ അനുവാദം ചോദിച്ചു, സദസ്സിൽ നിന്നും പോയി. എന്നിട്ടോ മഹദി മഹാനവരുകൾ ചെന്നു, ഫഖുംതു ഇലൈഹാ, ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ നിനക്ക് ഞാൻ കുറച്ച് വെള്ളം തരാം. പെണ്ണ് പറഞ്ഞു, എനിക്ക് വലിയ ദാഹമൊന്നുമില്ല എന്നാലിരിക്കട്ടെ. ഫസഖൈതുഹാ മിനൽ മാഇ,
കുടിക്കാനുള്ള വെള്ളം ഭാര്യക്ക് കൊടുത്തു, അത് കുടിപ്പിച്ചു. എന്നിട്ടോ പറഞ്ഞു, എന്തിനപ്പം നിനക്ക് വെള്ളം തന്നെന്നറിയോ? ഞാൻ അവിടുന്ന് കേട്ട സുന്നത്തായത്, ഭാര്യക്ക് ഭർത്താവ് വെള്ളം കുടിക്കാൻ എടുത്തു കൊടുത്താ അതിന് കൂലിയുണ്ട്, ഉജീറ എന്ന് മുഹമ്മദ് റസൂൽ. ഐഷാ ബീവി പറയുന്നുണ്ടല്ലോ, ഇബ്നു കഥീർ രേഖപ്പെടുത്തുന്നു, ആട്ടിറച്ചി കഴിക്കുമ്പോൾ എല്ലിൽ മാംസമുണ്ടെങ്കിൽ വേവിച്ചു കൊണ്ടുവന്ന് കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ എല്ലിൽ മാംസമുണ്ടെങ്കിൽ ഐഷാ ബീവി കടിച്ച ഭാഗത്ത് തന്നെ അത് വാങ്ങിയിട്ട് നിബിധങ്ങൾ കടിക്കുമായിരുന്നു. ആയിഷ വെള്ളം കുടിച്ചാൽ റളിയല്ലാഹു അൻഹാ ചുണ്ടുവെച്ച പാനപാത്രത്തിന്റെ ഇടം തെരഞ്ഞെടുത്ത് അവിടെ തന്നെ നുബുവ്വത്തിന്റെ ചുണ്ടുവെക്കുമായിരുന്നു നബിയേ മുഹമ്മദ് മുസ്തഫ. ഈ സുകൃതങ്ങളൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഷ്ഠിക്കുന്ന കാരണവന്മാരെ കാണാതെ പോകുന്ന കാലം സംജാതമായപ്പോൾ വഴിവിട്ട പ്രണയത്തിനൊരർത്ഥമുണ്ടെന്ന തെറ്റിദ്ധാരണകളിലൂടെ ഹറാമ് കുമിഞ്ഞുകൂടുന്ന യൗവനങ്ങൾ രംഗപ്രവേശനം നടത്തി. അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കു മാറാവട്ടെ. വൈവാഹിക ജീവിതത്തിന്റെ സുകൃതങ്ങൾ ജീവിതത്തിന്റെ പ്രവൃത്തി തലങ്ങളിൽ കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.